നമസ്കാരം. ഇന്ന് രാവിലെ എൻ്റെ ചാനൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ജോൺ പോളിനെ കുറിച്ച് ഒരു അനുസ്മരണം ചെയ്യാതിരുന്നത്? എന്താണ്, അദ്ദേഹവുമായി അടുത്ത ബന്ധമില്ലായിരുന്നു, പരിചയമില്ലായിരുന്നു എന്നൊക്കെ. അടുത്ത ബന്ധമുണ്ടെന്നും പരിചയമുണ്ടെന്നും പറഞ്ഞു. ചെയ്യാതിരുന്നതിന് പ്രത്യേകിച്ച് കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, എന്നാൽ ഒരു കാരണമുണ്ട് താനും. ജോണങ്കിള് മരിച്ച ദിവസം, ആ അറിഞ്ഞ നിമിഷം, ഞാനും സിബിസാറും ബി ഉണ്ണികൃഷ്ണനും ഞങ്ങളെല്ലാവരും കൂടിയാണ് ലിസി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ആ മൃതദേഹം കാണുകയും അന്ന് തന്നെ മോർച്ചറിയിൽ വെക്കുകയും അടുത്ത ദിവസം സംസ്കാര ചടങ്ങുകളുൾപ്പെടെ പങ്കെടുക്കുകയും വൈകിട്ടുണ്ടായിരുന്ന അനുസ്മരണത്തിലും പങ്കെടുത്ത ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. എന്നാൽ എന്തുകൊണ്ടാണ് അനുസ്മരണം ചെയ്യാതിരുന്നത് എന്നതിനൊരു ചെറിയ കാരണം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ബിച്ചു തിരുമല മരിച്ചു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ബിച്ചു തിരുമലയും ഞാനുമായി പങ്കുവച്ച നിമിഷങ്ങളും അതിലുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു അടുത്ത ദിവസം തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ തിരക്കഥാകൃത്ത് രാജൻഗിരിയത്ത് ഒരു കമൻ്റ് എഴുതി. പിന്നെ രാജൻഗിരിയത്തിന് എന്നോട് ഫോണിൽ വിളിച്ച് പറയാം. പക്ഷെ ആ കമൻറ്റ് വളരെ മോശകരമായ ഒരു കമൻ്റായിരുന്നു. ഞാനപ്പോൾ ആലോചിച്ചു, എന്തായിരിക്കും അങ്ങനെ മോശകരമായ ഒരു കമൻ്റ് എഴുതാൻ കാരണം? എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. അതിനടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരനായ തിരക്കഥാകൃത്ത് തന്നെ ബിനു ഗിരിയത്ത് ഞങ്ങൾ ഫ്രീക്വൻ്റായിട്ട് ഫോണിൽ സംസാരിക്കുകയും നല്ല സൗഹൃദവുമുണ്ട്. ബിനു ഗിരിയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ജോസ്, ആ വീഡിയോ ബിച്ചുവേട്ടൻ്റെ മകൻ കണ്ടു, അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, ഞങ്ങൾക്കൊക്കെ സങ്കടമായി. കാരണം ഞാനതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മദ്യപാന അവസ്ഥയിൽ എനിക്കുണ്ടായ ദുരനുഭവമാണ് പങ്കുവെച്ചിരുന്നത്. അപ്പോൾ ബിച്ചുവേട്ടൻ്റെ മകൻ പറഞ്ഞത്രേ, എൻ്റെ അച്ഛൻ ലിവർ സിറോസിസ് വന്നല്ല മരിച്ചത്. ജോസ് തോമസിനോടൊന്ന് പറയണം, മരിച്ചു കഴിഞ്ഞ ആ മനുഷ്യനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെക്കുറിച്ചോ അതുമായി ജോസ് തോമസ് അനുഭവിച്ച എന്തെങ്കിലും വിഷമത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വിഷമമായി. ഞാൻ നിമിഷം യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സൗഹൃദമുള്ളവർക്ക് അല്ലെങ്കിൽ എന്നെ അറിയാത്തവർ പോലും അങ്ങനെ ഒരു അഭിപ്രായം പങ്കുവച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അതിന് പ്രതിവിധി ചെയ്യുന്നതാണ്. അത് നല്ല നിർദ്ദേശങ്ങളിൽപ്പെടുന്നതാണ്. ഇവിടെ ജോണങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ ചെറിയ സങ്കടകരമായ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. അത് മനഃപൂർവ്വം വേണ്ട എന്ന് വിചാരിച്ചാണ് അനുസ്മരണം ചെയ്യാതിരുന്നത്. പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ജോൺ പോൾ എന്ന തിരക്കഥാകൃത്തിനെ ആരാധനയോടെ നോക്കിക്കണ്ട ഒരു യൗവന കാലഘട്ടമായിരുന്നു വേണ്ടത്. ചാമരം തുടങ്ങിയ, യാത്ര തുടങ്ങിയ സിനിമകളൊക്കെ കണ്ട് അത് മനസ്സിലേറ്റി, അത് ആ തിരക്കഥാകൃത്തിൻ്റെ പൊൻതൂലികയെ ആരാധിച്ചിരുന്ന ഒരു ചെറുപ്പകാലം. അങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെട്ടു. ജോണങ്ങളുമായി പരിചയപ്പെടാൻ കിട്ടിയ അസുലഭ നിമിഷങ്ങൾ പോലും ഒരു സൗഭാഗ്യമായി കരുതിയിരുന്ന മനുഷ്യനാണ് ഞാൻ. ജോൺ പോൾ തിരക്കഥയെഴുതി ഒരു സിനിമയിൽ പോലും വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന സങ്കടകരമായ കാര്യവും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ അദ്ദേഹവുമായി ചെറിയ സൗഹൃദം, കാണുമ്പോൾ എന്തെങ്കിലും കുശലം പറഞ്ഞു പോവുക, അത്രമാത്രം സൗഹൃദമുണ്ടായിരുന്നു. ഞാൻ സ്വതന്ത്ര സംവിധാനമായി 5-6 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ മാക്ക എന്ന മലയാള സിനിമാ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ ആദ്യ സംഘടന നിലവിൽ വന്നിരുന്നു. കലൂട്ടിനിസാണ് ആ സംഘടന ഉദയം കൊള്ളാനുള്ള പ്രേരകമായത്. അദ്ദേഹവും ഒരു താരവുമായി ഉണ്ടായ ഒരു പ്രശ്നം, ആ പ്രശ്നം ഇത്തിരി രൂക്ഷമായപ്പോൾ കലൂട്ടിനിസ് ജോൺ അങ്കിളിനോട് പറയുന്നു, നമുക്ക് റൈറ്റേഴ്സിനൊരു യൂണിയൻ വേണം, റൈറ്റേഴ്സിനൊരു സംഘടന ഉണ്ടെങ്കിലേ ഈ താരങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. എന്നാൽ ജോണങ്കിൾ പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. അങ്ങനെ അവർ തമ്മിൽ ആലോചിച്ചിട്ട് സംവിധായകൻ ജോഷിയോട് പറഞ്ഞപ്പോൾ ജോഷിയാണ് പറഞ്ഞത്, എഴുത്തുകാർ മാത്രം പോരാ, എല്ലാ പ്രധാന സാങ്കേതിക പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു സംഘടന ഉണ്ടാക്കാം. അങ്ങനെയാണ് മാക്ട ഉദയം കൊള്ളുന്നത്. മാക്ടയുടെ സജീവ പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ അത് ഉദയം കൊള്ളാൻ പ്രേരക ശക്തിയായത് കലൂടിനിസ് ആണെങ്കിലും അതിൻ്റെ ബൈലോ തയ്യാറാക്കാൻ പ്രധാനിയായി നിന്നത്, അതിൻ്റെ ഏറ്റവും മുന്നണിയിൽ പ്രവർത്തിച്ചത് ജോൺ പോൾ ആയിരുന്നു. ജോൺ പോൾ ആയിരുന്നു ആദ്യകാല ജനറൽ സെക്രട്ടറി. അങ്ങനെ വളരെ സജീവമായി മാക്ട മലയാള സിനിമാരംഗത്ത് ഒരു മുന്നേറ്റമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ പറഞ്ഞു വരുന്നത് 2001. അപ്പോൾ മാക്ടയുടെ ആ വർഷത്തെ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമാകും. അങ്ങനെ ഞാനും കലൂടിനിസുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് കലൂടിനിസ് പറഞ്ഞു, ഇട, നീ വേണം അടുത്ത കമ്മിറ്റിയിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ കേമധു എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. കേമധുവും പറഞ്ഞു, അതെ, ചെറുപ്പക്കാരൊക്കെ വരട്ടെ. ഞാൻ പറഞ്ഞു, സന്തോഷം, ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഡെന്നിച്ചൻ പറയുകയാണെങ്കിൽ ഞാൻ സജീവമായി ഉണ്ടാവും, സജീവമായി പ്രവർത്തിക്കും, നീ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സുന്ദരപുരുഷൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഊട്ടിയിലേക്ക് പോകുന്നു. ഇവിടെ മാക്ടയുടെ ഒരു അങ്ങനെ വലിയ ഇലക്ഷനോ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളോ പ്രക്രിയകളോ ഒന്നുമില്ല, ഒരു പാനൽ എല്ലാവരും കൂടെ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കലൂടിനിസിൻ്റെ ഒരു ഫോൺ വന്നു, എടാ, നീ ഉണ്ടാവില്ല ഈ കമ്മിറ്റിയിൽ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ഞാനൊക്കെ ശക്തമായി പറഞ്ഞു, പക്ഷേ ഒരാൾ പറഞ്ഞു അയാൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാണ്? ഏയ്, നീ വേണ്ട, നീ അയാളോട് വിളിച്ച് ചൂടാവും. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, പറഞ്ഞോളൂ. പറഞ്ഞു, അത് ജോൺ പോളാണ്. ജോൺ പോൾ പറഞ്ഞു, അയാളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാരണമെന്നറിയില്ല. ഞാൻ വീണ്ടും ശക്തമായി, അതെ, കലൂടിനിസ് പറയുകയാണ്, ഞാൻ വീണ്ടും ശക്തമായി പറഞ്ഞു. പറഞ്ഞപ്പോൾ ജോൺ പോൾ പറഞ്ഞു, ശരി, എന്നാൽ അയാളെ വെച്ചോളൂ, ഞാൻ ഉണ്ടാവില്ല. അത് ജോൺ പോൾ പിന്മാറുകയാണ്. എനിക്കത് ഭയങ്കര വിഷമമായി, വേദനയായി. ഇതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ സംവിധായകൻ ജോഷിയെ വിളിച്ചു. ജോഷിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓ, നീ അത് കാര്യമൊന്നും ആക്കണ്ട, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി.
ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. മാറ്റയുടെ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് തന്നെയാണ് തിരഞ്ഞെടുപ്പ്. അന്ന് പുതിയ കമ്മിറ്റി അനൗൺസ് ചെയ്യുക, തിരഞ്ഞെടുപ്പില്ല, ഒരു മത്സരമില്ല. ജനറൽ ബോഡി നടക്കുമ്പോൾ ഞാൻ കയറിയൊരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കുന്നതായിരുന്നു, പുതിയ തലമുറ അധികാരത്തിലേക്ക് വരുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ചില വ്യക്തികൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നൊരു സീനിയർ അംഗം പറയുകയും ഞാൻ ഇല്ല എന്നറിയുകയും ചെയ്തപ്പോൾ ഉണ്ടായ വിഷമത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ ജനറൽ ബോഡിയിൽ എല്ലാവരും ആവേശത്തോടെ എന്നിട്ട് ആരാണ് ആരാണ് അതിന്റെ പിന്നിൽ, അത് പറയണം ജോസ് തോമസ്. ഞാൻ പറഞ്ഞു, ജോൺ ബോൾ എന്ന മഹാനായ എഴുത്തുകാരനാണ് അങ്ങനെ പറഞ്ഞത്. അതായാലും എനിക്ക് സങ്കടമുണ്ടായി, ആ സങ്കടം ഈ അംഗങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചു. എന്തായാലും അതൊരു വലിയ ബഹളമായി മാറി. ആ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കേണ്ട, പുതിയൊരു ഇലക്ഷൻ പ്രഖ്യാപിക്കണം എന്ന് ഭൂരിപക്ഷം അംഗങ്ങളും തീരുമാനിക്കുകയും ആ കമ്മിറ്റി ഇല്ലാണ്ടാവുകയും ചെയ്തു. അതെനിക്ക് അതിലേറെ സങ്കടമായി. നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ച ഒരു കാര്യം, ഞാൻ മൂലം അത് ശിഥിലമായി പോയല്ലോ എന്ന എൻ്റെ സങ്കടം. എന്തായാലും രണ്ടു മാസത്തിന് ശേഷം വീണ്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു, ജനറൽ ബോഡി വിളിക്കുന്നു. എന്തായാലും ആ കമ്മിറ്റിയിൽ എന്നെ ഉൾക്കൊള്ളിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഉൾക്കൊള്ളിക്കപ്പെട്ടാൽ ഇതിന് ബഹളം വെച്ച് കയറിയെന്ന് വരും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും എല്ലാവരും കൂടി ആ കമ്മിറ്റിയിൽ എന്നെ ഉൾക്കൊള്ളിക്കുകയും പിന്നീട് അതേ മാക്കിയുടെ ജനറൽ സെക്രട്ടറി വരെയായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം. എന്തായാലും അന്ന് ആദ്യത്തെ ആ ബഹളം നടന്ന ജനറൽ ബോഡിക്ക് ശേഷം ജോണെങ്കിൽ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നീയുമായിട്ട് എന്താ വൈരാഗ്യം, നിന്നോടൊരു ഒരു പിണക്കുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, നീയുമായിട്ട് വലിയ പരിചയമില്ല, നിന്റെ പ്രവർത്തന മികവ് അല്ലെങ്കിൽ സംഘടനാ പാഠം എത്രത്തോളമുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ എന്നോടൊരു വൈരാഗ്യം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ജോണങ്കിളിനോട് ഒരുപാട് മാപ്പ് പറഞ്ഞു അന്നത്തെ ആ സംഭവത്തിൽ. ജോണങ്കിൾ പറഞ്ഞു, സാരമില്ല, അല്ല നിങ്ങളൊക്കെ പറയണം, എനിക്കെന്നാലും തോന്നിയ ഒരു നാവുപഴയാണെന്ന് കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ജോണങ്കിളുമായി ഞാൻ നല്ല സൗഹൃദത്തിലാവുന്നു. എന്നാലും ഞാൻ സിനിമയിൽ തിരക്കുമായി പോകുന്നു. പിന്നീട് എൻ്റെ സിനിമയിൽ തിരക്ക് കുറഞ്ഞ ഒരു സമയത്ത് തിരുവല്ലയിൽ നിന്നും തുടങ്ങാനിരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു പ്രോഗ്രാം ഹെഡായി ഞാൻ പോവുകയാണ്. അങ്ങനെ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ആ ചാനലിൻ്റെ ഹെഡായി പ്രവർത്തിച്ചു. ആ സമയത്ത് 24 മണിക്കൂറും റൺ ചെയ്യാൻ ഏതൊക്കെ തരം പ്രോഗ്രാം വേണം, അതൊരു സുവിശേഷകൻ്റെ ചാനലാണ്. പക്ഷേ അത് ശരിക്കും സ്പിരിച്വൽ ചാനൽ എന്ന് പറയാൻ എന്ന് വരരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിൽ മറ്റു ചില പ്രോഗ്രാമുകളും എന്നാൽ സ്വദേശ സിനിമകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ടെലിഫിലിമുകൾ, 2 മണിക്കൂറുള്ള ടെലി സിനിമകൾ തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഈ വിവരം അറിഞ്ഞ ഉടനെ സിനിമാ രംഗത്തുനിന്നും പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ രാവിലെ തിരുവല്ലയിലെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ജോണങ്കിളിൻ്റെ ഫോണാണ് വരുന്നത്. ജോൺ ബോൾ എന്ന് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന്, അങ്കിളെ എന്താണ്, എടോ എനിക്ക് ഒരു സിനിമ ചെയ്യണം, ഒരു ടെലി സിനിമ. ചന്ദ്രകുമാർ ആയിരിക്കും സംവിധായകൻ, മോഹനും ഒക്കെ ഉണ്ടാവും, ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തയക്കട്ടെ. അപ്പോൾ പൊതുവേ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തിരക്ക് കുറഞ്ഞ കാലഘട്ടത്തിൽ കേട്ടിരുന്നത് അദ്ദേഹം തിരക്കഥ എഴുതാൻ ഭയങ്കര മടിയാണ്, എഴുതാം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നീട്ടിക്കൊണ്ടു പോകും, അവസാനം സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും, അങ്ങനെയാണ് അദ്ദേഹം സിനിമയിൽ നിന്നും കുറച്ച് മാറി നിൽക്കേണ്ടി വന്നത് എന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റ് കൊടുത്തയക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി, ഞാൻ ഈ കേട്ട കഥകളൊക്കെ വെറുതെയാണോ, അദ്ദേഹം സ്ക്രിപ്റ്റ് ഉണ്ടാകുമോ. എന്തായാലും ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് കൊടുത്തയച്ചോളൂ, എന്തായാലും ജോണെങ്കിൽ അങ്ങ് എഴുതുന്ന തിരക്കഥയില്ലേ, അങ്ങ് നിർമ്മിക്കാൻ പോകുന്ന സിനിമയല്ലേ, നമുക്ക് എന്തായാലും അത് ചെയ്യാമെന്ന് പറയും. അന്ന് 5 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നത്. 5 ലക്ഷം രൂപ അന്ന് കുറഞ്ഞ തുകയെന്നല്ല, ഒരു ടെലി സിനിമയ്ക്ക് അത് നല്ല തുക തന്നെയാണ്. താരങ്ങളൊന്നും നിർബന്ധമില്ല, ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. പിറ്റേ ദിവസം അദ്ദേഹം പൂർണ്ണമായി ഒരു തിരക്കഥ കൊടുത്തയക്കുന്നു. ഞാൻ ഒറ്റ ഇരിപ്പിൽ ആ തിരക്കഥ വായിച്ചു ചേർത്തു, മനോഹരമായ തിരക്കഥ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ കഥകളൊക്കെ അത് വെറുതെ ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ തിരക്കഥകളാണ്. ജോണങ്കിൾ എന്നെ വിളിക്കുന്നു, വായിച്ചു. ഞാൻ പറഞ്ഞു, വായിച്ചു, മനോഹരമായിരിക്കും ജോണങ്കിൾ. ജോണങ്കിൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അങ്കിളിനെ കുറിച്ച് ഞാൻ ഒരുപാട് കഥകൾ കേട്ടിരിക്കുന്നു, അങ്ങ് തിരക്കഥ സമയത്ത് എഴുതി കൊടുക്കില്ല, അല്ലെങ്കിൽ മടിയനാണ്, ഉഴപ്പനാണ്. കേവലം ഒരു ടെലി സിനിമയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അങ്ങ് തിരക്കഥ കൊടുത്തു വിടാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്രത്തോളം കരുതിയില്ല. അങ്ങേരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടു സിനിമയിൽ കഥയുണ്ടാക്കാനാണോ പാട്, സിനിമയുണ്ടാക്കാനുള്ള കഥയല്ല, അവിടെ ഒരാളെ തേജോപദം ചെയ്യാനുള്ള കഥകൾ ഉണ്ടാക്കാൻ ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ ചുറ്റും ഓടി നടക്കുന്നുണ്ട്. അവര് ഇതുപോലുള്ള അപവാദ കീർത്തനങ്ങൾ തിരക്കഥകളാക്കും, സിനിമയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനും ചിരിച്ചു, അദ്ദേഹം ചിരിച്ചു. അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യാനുള്ള ഫണ്ട് കൊടുത്തു, അദ്ദേഹം ആ സിനിമ ചെയ്തു കൊണ്ടുവന്നു. ആ ചാനൽ തുടങ്ങിയപ്പോൾ അവിടെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ പ്രശസ്തനായ ബി ഉണ്ണികൃഷ്ണൻ വരെ അവിടെ ഒരു ടെലി സിനിമ ചെയ്തിരുന്നു. അതിനുശേഷവും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ തുടർന്നിരുന്നു. ഞാൻ ആ ചാനലിൽ നിന്നും പോകുന്ന ശേഷം അദ്ദേഹവുമായിട്ട് ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു സർജറി നടത്തി, അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ കുറച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, ഊർജ്ജസ്വലനായി, നമുക്കൊരു സിനിമ ചെയ്യാം അങ്കിൾ. തീർച്ചയായും പുതിയ തലമുറയ്ക്ക് വേണ്ടി സിനിമ ചെയ്യാൻ എനിക്കും മോഹമുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാല പ്രോജക്റ്റ് മുമ്പോട്ട് പോയില്ല. പിന്നീട് കുറച്ചു കാലത്തെ ഒരു ഇടവേളയാണ്, അദ്ദേഹവുമായി അധികം അങ്ങനെ സംസാരിക്കാനോ കാണാനോ ഉള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ, ആ സ്കൂളിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി ഒരു സെമിനാർ നടത്തുന്നു. അവിടെ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കുന്നത് ജോണങ്കിളാണ്. ഞാൻ ആ നോട്ടീസ് കണ്ടപ്പോൾ എൻ്റെ മകളോട് പറഞ്ഞു, നീ പോയി അങ്കിളിനോട് പറയണം ഇങ്ങനെ ജോസ് തോമസിൻ്റെ മകളാണ്,
എന്ന് പറയണം. അവൾ അതുപോലെ തന്നെ ചെയ്തു. അവളെ ചേർത്ത് പിടിച്ചിട്ട് യോണങ്കിൽ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അവൾ ആ സെമിനാർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മലയാള ഭാഷയെ ഇപ്പോൾ സ്നേഹിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തുപറ്റി? അല്ല, ആ അങ്കിൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ, അയജ്ഞലളിതമായി ഭാഷ ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടപ്പോൾ, ഞാൻ കേട്ടിട്ട് പോലുമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് ഭാഷ അനർഗളമായി ഒഴുകുന്നത് കണ്ടപ്പോൾ എനിക്ക് മലയാളത്തെ സ്നേഹിക്കണമെന്ന് തോന്നി. പുതിയ കുട്ടികൾ മലയാള ഭാഷയെ അങ്ങനെ സ്നേഹിക്കാറില്ല. അവർക്ക് കൂടുതലും ഇഷ്ടം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നു. അതുമാത്രമല്ല, അവരുടെ ലക്ഷ്യം വിദേശത്തുള്ള വാസമാണല്ലോ. അതിൽ എൻ്റെ മക്കളും വിഭിന്നരായിരുന്നില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ മകൾ മലയാള പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാൻ തുടങ്ങി. ഇന്ന് ശുദ്ധമായി മലയാളം എഴുതാനും മലയാളം സംസാരിക്കാനും അവൾക്ക് കഴിയുന്നത് ഈ ജോണങ്ങളിൻ്റെ ഒരു പ്രചോദനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ ജോണങ്ങളിനോട് ഇക്കാര്യം പറയുകയും ജോണങ്ങൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. എന്നോട് പറഞ്ഞു, തൻ്റെ മകൾ മാത്രമല്ല ഒരുപാട് കുട്ടികളെ മലയാളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മലയാളം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ജോണങ്ങൾ. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വരുമ്പോൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് എനിക്ക് ആ സെമിനാർ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഭാഷ മലയാളത്തെ ആ കുട്ടികളുടെ കാതുകളിലേക്ക് ഒരു തേൻ മഴ പോലെ ഒഴിച്ചു കൊടുക്കുന്നത് അവർ മലയാളത്തെ സ്നേഹിക്കാനാണ്, മലയാളം അമ്മയാണ് എന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. നിങ്ങൾക്കറിയാം, സഫാരി ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ടെലിവിഷൻ ചാനലിലെ നിത്യ സന്ദർശകനായിരുന്നു, സുഹൃത്തായിരുന്നു ജോൺ ബോൾ. എന്നോട് എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു, എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എഴുത്തും അതുപോലെ തന്നെ മനോഹരമായി, സംസാരവും അതുപോലെ മനോഹരം. അത് അപൂർവം ചിലർക്ക് കിട്ടുന്ന ഒരു വാസനയാണ്. സരസ്വതി ചിലർക്ക് മാത്രം കടാക്ഷിച്ചിട്ടുള്ള ഒരു പുണ്യമാണ്. ജോൺ ബോൾ അങ്ങനെ ഒരു പുണ്യത്തിനുടമയായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുമ്പോൾ ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കാൻ ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത, മലയാളമുള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ജോണങ്ങളിന്, പ്രിയപ്പെട്ട ജോൺ ബോളിന് പ്രണാമം.